പരമമായ വേദാന്ത സാരത്തെ ശ്രീരാമൻ താരയ്ക്ക് ഉപദേശിച്ചു ആത്മവിജ്ഞാനത്താൽ എല്ലാ പരിമിതത്വ ഭ്രമങ്ങളും നീങ്ങുമ്പോൾ ഈ ജന്മത്തിൽ തന്നെ ജീവിതത്തിൽ തന്നെ മുക്തനായി തീരുമെന്ന് ഉപദേശിച്ചു കൃപകൊണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് സത്യമാണെന്ന് ആവർത്തിച്ചു തുടർന്ന് യാതൊരു തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ലോർത്തു വിശുദ്ധയായി മായ വിമോഹം കളകമനോഹരേ ഈ പരമമായ വേദാന്ത സാരം ആരാണോ മനസ്സിൽ വിചാരിക്കുന്നത് അയാൾക്ക് സംസാര സംസാരദുഃഖമുണ്ടാവില്ല അയാൾ പരമമായ വിജ്ഞാനത്തിലേക്ക് ഉയർന്നില്ലെങ്കിൽ പോലും ഈ ജീവിതത്തെ യഥാർത്ഥമായി നോക്കിക്കണ്ട് ദുഃഖങ്ങളാൽ ബാധിക്കപ്പെടാതെ കഴിയാൻ സാധിക്കും അതുകൊണ്ട് ഹേ താരെ മനോഹരേ നീയും എന്നാൽ പറയപ്പെട്ടത് നല്ലപോലെ വിചാരം ചെയ്ത് വിശുദ്ധയായി മായാവിമോഹം ഉപേക്ഷിച്ചാലും കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപൊട്ട് നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തെ നിനക്കു കഴിഞ്ഞ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലും ശേഷം നീ മധുരൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ഹേ മനോഹരേ എന്നാൽ ഉപദേശിക്കപ്പെട്ട ഈ പരമമായ ആത്മോപദേശത്തെ അല്ലെങ്കിൽ ആത്മതത്വത്തെ നല്ല പോലെ നീ വിചാരം ചെയ്യൂ അങ്ങനെ മായാബന്ധത്തെ നീ അകറ്റൂ കർമ്മബന്ധങ്ങളെ മുഴുവൻ അതിക്രമിച്ച് നിർമ്മല ബ്രഹ്മത്തിൽ നീ ലയിക്ക ഇവിടെ ലയിക്കുക എന്ന് പറയുമ്പോൾ ബ്രഹ്മം അന്യമായൊരു വസ്തുവും അതിൽ ജീവൻ അന്യൻ പോയി ലയിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഏകത്വജ്ഞാനം അർത്ഥശൂന്യമാകും മറിച്ച് ഏകത്വജ്ഞാനമാണ് ഈ ലയിക്കുക എന്നുള്ളത് അതാണെൻ്റെ സ്വരൂപം എന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവിൽ സ്വാഭാവികമായി ജീവഭാവം അഥവാ അന്യഭാവം വിലയിക്കുന്നു ബ്രഹ്മവേദ ബ്രഹ്മൈവഭവതി എന്ന് ശ്രുതി അങ്ങനെ കേവല ബ്രഹ്മാത്മഭാവത്തിൽ നീ കഴിഞ്ഞാലും ഏതായാലും ജന്മാന്തരത്തിൽ നീ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലമാണ് ഇപ്രകാരം എന്നെ കാണാൻ സാധിച്ചതും ഈ ഉപദേശം നിനക്ക് കേൾക്കാൻ സാധിച്ചതും അതുകൊണ്ട് താപമെല്ലാം നീ ഉപേക്ഷിച്ചാലും ഇപ്പോൾ നിനക്ക് ഈ തത്വം ഉപദേശിച്ച എൻ്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചാലും ഞാൻ പറഞ്ഞു തന്ന വാക്കുകളെ നല്ലതുപോലെ വീണ്ടും വീണ്ടും വിചാരം ചെയ്യൂ ശ്രവണം എപ്പോഴും മനനത്തിലേക്ക് എത്തണം കേവലം ശ്രവിച്ചു എന്നുള്ളതുകൊണ്ട് പ്രയോജനമില്ല ശ്രവണമാണ് മുഖ്യം അതിൽ സംശയമൊന്നുമില്ല എങ്കിൽ തന്നെയും മനനത്തിലൂടെ നിധ്യാസത്തിലൂടെ സംശയ നിവൃത്തിയിലേക്ക് എത്തുമ്പോഴാണ് ശ്രവണം സഫലമാകുന്നത് അതുകൊണ്ട് ഞാനീ ഉപദേശിച്ചതിനെ നീ നല്ലപോലെ വിചാരം ചെയ്യൂ എന്നാൽ നിർണയം ഒരു സംശയവുമില്ല നിനക്ക് മോക്ഷം കൈവരും ഈ പറഞ്ഞതിൽ അല്പം പോലും ന്യൂനതയോ അസത്യമോ ഇല്ല നീ നല്ലപോലെ ഇത് വിചാരം ചെയ്താലും എന്ന് താരയോട് പറയുകയാണ് ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടുവണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പൂക്കിനാൾ ആത്മാനുഭൂതി കൊണ്ട് ആശുസന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായി മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തയായാൾ ഒരു നാരിയെന്നാകിലും ഇപ്രകാരം ശ്രീരാമവാക്യം ആനന്ദേന കേട്ടു അത് മുഖ്യമാണ് ശ്രവണം ആനന്ദത്തോടുകൂടി ചെയ്യണം ഏത് സാധനയും ആനന്ദത്തോടുകൂടി ചെയ്യണം അങ്ങനെ പരിപൂർണമായ ചർച്ചയോടുകൂടി സമർപ്പണഭാവത്തോടുകൂടി അനന്യഭാവത്തോടുകൂടി കേട്ട് താര വിസ്മയത്തെ പ്രാപിച്ചു ക്രമേണ മോഹമകന്ന് അന്ധകരണം തെളിഞ്ഞു ദുഃഖം നീങ്ങി സന്തുഷ്ടയായി തീർന്നു ആത്മബോധത്താൽ ഇവിടെ താരയെക്കൊണ്ട് പറയുകയാണ് ക്രമേണ ജീവൻ മുക്തയായി ഈ തത്വജ്ഞാനത്തിൽ ജീവൻ മുക്തയായി തീർന്നു മോക്ഷപ്രദനായ രാമനോട് അല്പസമയത്തെ സംഘം കൊണ്ട് ശരിയായ ഭക്തി വളർന്ന് സംസാരബന്ധനത്തിന് അപ്പുറത്തേക്ക് എത്തിത്തീർന്നു എത്തിച്ചേർന്നു താര അത്തരം ശാസ്ത്ര ശാസ്ത്രശ്രവണങ്ങളോ സാധനാമാർഗാനുഷ്ഠാനങ്ങളോ ഒന്നുമില്ലാതിരുന്നിട്ടും സാധാരണ തലത്തിൽ കഴിഞ്ഞ ഒരു വ്യക്തിയായിട്ടും സത്സംഗവും സത്വശ്രവണവും ശ്രദ്ധയോടുകൂടി ഒരൊറ്റ പ്രാവശ്യം ഉണ്ടായപ്പോഴത്തേക്ക് പരമമായ ദുഃഖനിവൃത്തിയിലേക്ക് നിവൃത്തിയിലേക്ക് ഉയർന്നു ഒരു വ്യക്തി അപ്പോൾ സ്വാധ്യായത്തോടുകൂടി ആചാരനിഷ്ഠയോടുകൂടി സത്കർമ്മ ആ ആചരണങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി സദ്ഗുരുപ്രാപ്തിയും സച്ഛാസ്ത്ര ശ്രവണവും ചെയ്താൽ അത് മുക്തിയിലേക്ക് നയിക്കുമെന്നുള്ളത് എന്തു പറയാനാണ് ഇപ്രകാരം സൂചിപ്പിച്ച് സത്കർമ്മങ്ങളിലേക്കും സച്ഛാസ്ത്ര ശ്രവണത്തിലേക്കും നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ഇവിടെ കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ ചെയ്യുന്നത് തുടർന്ന് നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം